ഏവരും കാത്തിരിക്കുകയാണ് ഈ ലോകകപ്പിൽ അർജന്റീനയും ബ്രസീലും നേർക്കുനേർ വരുന്ന മത്സരവും കാത്ത ഖത്തർ ലോകകപ്പിൽ ഫുട്ബോൾ ലോകം കാത്തിരുന്ന ഈ ഡ്രീം പോരാട്ടത്തിന് ഇനി രണ്ട് മത്സരങ്ങളുടെ ദൂരം മാത്രം. അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ സെമി ഫൈനലിൽ ബ്രസീൽ അർജന്റീന എൽ ക്ലാസിക്കോയ്ക്ക് ലോകം വീണ്ടും സാക്ഷ്യം വഹിക്കും. ഇത് സംഭവിക്കാൻ ഇരു ടീമുകൾക്കും ഇനി വേണ്ടത് ഓരോ വിജയം മാത്രമാണ്. ബ്രസീലും അർജന്റീനയും ഇതിനകം ക്വാർട്ടർ ഫൈനലിൽ എത്തിക്കഴിഞ്ഞു. ക്വാർട്ടറിൽ നെതർലാൻഡ്സാണ് അർജന്റീനയെ കാത്തിരിക്കുന്നതെങ്കിൽ ബ്രസീലിൻ്റെ എതിരാളികൾ ക്രൊയേഷ്യയാണ്. ഈ ലോകകപ്പിൽ തങ്ങൾക്കെതിരെ കളിക്കാൻ ബ്രസീൽ ടീം ആഗ്രഹിക്കുന്നുണ്ടാവില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ അർജന്റീൻ സ്റ്റാർ സ്ട്രൈക്കർ സെർജിയോ അഗ്വേറോ. ഇതിൻ്റെ കാരണവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബ്രസീലിനെ കളിയാക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് സെർജിയോ നടത്തിയത്. കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ ബ്രസീൽ അവസാനമായി തങ്ങളോട് തോറ്റിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകകപ്പിലും തങ്ങളോട് കളിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ലെന്നും അഗ്വേറോ വ്യക്തമാക്കി. 2021 കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പിൽ സ്വന്തം നാട്ടുകാർക്ക് മുന്നിലായിരുന്നു ബദ്ധവൈരികളായ അർജന്റീനയ്ക്ക് മുന്നിൽ ബ്രസീലിന് മുട്ടുമടക്കേണ്ടി വന്നത്. റിയോ ഡി ജനൈറോയിൽ നടന്ന ആവേശകരമായ കലാശപ്പോരിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ലയണൽ മെസ്സിയും സംഘവും കാനറികളുടെ ചിറകരിയുകയായിരുന്നു. 22-ാം മിനിറ്റിൽ ഏഞ്ചൽ ഡി മരിയ നേടിയ ഗോളായിരുന്നു മത്സരത്തിൽ ഇരു ടീമുകളെയും വേറിട്ട് നിർത്തിയത്. അന്നത്തെ പരാജയത്തിൻ്റെ മുറിവുണങ്ങാനുള്ള അവസരം കൂടിയാണ് ഈ ലോകകപ്പിൽ ബ്രസീലിനെ കാത്തിരിക്കുന്നത്. ഇരു ടീമുകൾക്കും ക്വാർട്ടർ കടമ്പ കടന്നാൽ അത് ഫൈനലിനെ വെല്ലുന്ന പോരാട്ടമായി മാറും. ഈ ലോകകപ്പിൽ കാര്യമായി വിയർക്കാതെയാണ് അർജന്റീനയും ബ്രസീലും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയത്. ഓസ്ട്രേലിയയായിരുന്നു പ്രീ ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ. 1-2 ഗോളുകൾക്ക് സോക്കറൂസിനെ നാട്ടിലേക്ക് മടക്കി ലയണൽ മെസ്സിയും സംഘവും ക്വാർട്ടറിൽ ഇടം പിടിക്കുകയായിരുന്നു. അതേസമയം ബ്രസീലിനെ കാത്തിരുന്നത് ഏഷ്യൻ ടീം സൗത്ത് കൊറിയയായിരുന്നു. 1-4 ഗോളുകളുടെ ഏകപക്ഷീയമായ വിജയമാണ് ബ്രസീൽ ഈ മത്സരത്തിൽ സ്വന്തമാക്കിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകുമെന്ന ഭീഷണി നേരിട്ട ശേഷമായിരുന്നു അർജന്റീനയുടെ തകർപ്പൻ തിരിച്ചുവരവ്. ആദ്യ മത്സരത്തിൽ ഏഷ്യയിൽ നിന്നുള്ള സൗദി അറേബ്യ 2-1 അപ്രതീക്ഷിത ഷോക്ക് നൽകിയിരുന്നു അർജന്റീനയ്ക്ക്. ഇതോടെ ഗ്രൂപ്പിലെ അടുത്ത രണ്ട് മത്സരങ്ങളും അർജന്റീനയ്ക്ക് നിർണായകമായി മാറി. തുടർന്നായിരുന്നു ഗംഭീര തിരിച്ചുവരവ് അർജന്റീന നടത്തിയത്. മെക്സിക്കോയെ 2-0 തകർത്ത് ടൂർണമെന്റിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയ അർജന്റീന പോളണ്ടിനെയും ഇതേ സ്കോറിന് തുരത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറുകയായിരുന്നു.